തിരുവനന്തപുരത്തെ ലോക്ക്ഡൌൺ ഇളവ് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ യോഗം വിളിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇളവുകൾ സംബന്ധിച്ച ചീഫ് സെക്രട്ടറി തല റിപ്പോർട്ട് ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് സാഹചര്യം? ഇളവുകൾക്ക് ഇടയുണ്ടോ? നിലവിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് 23 ദിവസമാവുകയാണ്. ഇന്ന് ലോക്ക്ഡൌൺ തീരേണ്ട ദിവസമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ലോക്ക്ഡൌൺ തിരുവനന്തപുരം നഗരസഭയിൽ തുടരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇളവുകൾ വരുത്തേണ്ടതുണ്ട്. കാരണം സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ എത്തണമെങ്കിൽ ചെറിയ ഇളവുകൾ നൽകേണ്ടതുണ്ട്. ആ ഇളവുകൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ അവലോകന യോഗം ചേരുന്നത്. ഏതൊക്കെ രീതിയിൽ ഇളവുകൾ, കടകൾ തുറക്കുന്നതിന്, ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിന് എല്ലാം ഇളവുകൾ വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്തിമ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതേസമയം കൂട്ടം കൂടൽ, സമരങ്ങൾ തുടങ്ങിയവയ്ക്കൊന്നും അനുവാദമുണ്ടാകില്ല. തുടങ്ങി അത്തരമുള്ള നിയന്ത്രണങ്ങൾ അതേ രീതിയിൽ തുടരും. മറ്റ് ചടങ്ങുകൾക്കും മറ്റുമുള്ള നിയന്ത്രണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അതും അതേ രീതിയിൽ തുടരും. നിലവിൽ ഇളവുകൾ ഏത് രീതിയിൽ പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാവുക. അതേസമയം കണ്ടെയ്ൻമെൻറ് സോണുകൾ, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന കണ്ടെയ്ൻമെൻറ് സോണുകളും കോവിഡ് ക്ലസ്റ്ററുകളുമുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഒരു നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല. കർശനമായി നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ പോലീസിന് കൂടുതൽ അധികാരവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രദേശം കൂടുതൽ കണ്ടെയ്ൻമെൻറ് സോണുകളോ ട്രിപ്പിൾ ലോക്ക്ഡൌണോ നടപ്പാക്കണമെങ്കിൽ അത് പോലീസിന് ശുപാർശ ചെയ്യാവുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതേസമയം തിരുവനന്തപുരത്തിൽ കർശനമായ നിരീക്ഷണവും അല്ലാത്ത ഇടങ്ങളിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഇളവുകളും, അതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് മനസ്സിലാക്കുന്നത്. മറ്റ് ഒരു കാര്യം കൂടി ഉമേഷ്, എങ്ങനെയാണ് ഈ രോഗികളുടെ എണ്ണം അല്ലെങ്കിൽ സമ്പർക്ക രോഗികളുടെ എണ്ണം ഒരു 4 ദിവസത്തെ കണക്കെടുക്കുക വെച്ചാൽ ശരിക്കും കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്? അത് ഒരു എങ്ങനെയാണ് അതിന് ആരോഗ്യവകുപ്പ് കാണുന്നത്? സമ്പർക്ക രോഗികൾ തിരുവനന്തപുരം ജില്ലയിൽ, സമ്പർക്ക രോഗികൾ അതായത് ക്ലസ്റ്ററുകളിലെ സമ്പർക്ക രോഗികൾ കുറവുണ്ട്. പക്ഷേ ക്ലസ്റ്ററുകൾക്ക് പുറത്തേക്ക് സമ്പർക്ക രോഗികൾ കൂടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും ഉറവിടമറിയാത്ത കോവിഡ് രോഗികൾ തിരുവനന്തപുരത്ത് കൂടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇന്നലെ 15 ഉറവിടമറിയാത്ത കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നു. അതായത് അത് ക്ലസ്റ്ററിന് പുറത്താണ്. ആദ്യഘട്ടത്തിൽ ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ച്, അതായത് 5 ലാർജ് ക്ലസ്റ്ററുകൾ തിരുവനന്തപുരത്ത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഈ 5 ലാർജ് ക്ലസ്റ്ററുകളിലും വലിയ രീതിയിൽ രോഗം പകർന്നിരുന്നു. പക്ഷേ അതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ വിലയിരുത്തൽ പ്രകാരം ഈ 3 ലാർജ് ക്ലസ്റ്ററുകളുണ്ട്. അതായത് പുല്ലുവിള, 5 തെങ്ങ് അടക്കമുള്ള ലാർജ് ക്ലസ്റ്ററുകളിൽ നിന്ന് അതിന് സമീപ പ്രദേശങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്നു. അതാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. ഒപ്പം നേരത്തെ ഉണ്ടായ ചെറിയ ക്ലസ്റ്ററുകളായി കണക്കാക്കിയിരുന്ന പാറശ്ശാല, പൊഴിയൂർ അടക്കമുള്ള മേഖലകൾ വലിയ ക്ലസ്റ്ററായി മാറിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതോടൊപ്പമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ രീതിയിൽ രോഗവ്യാപനം നടക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നു. ഇന്നലെയും 13 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം വ്യാപിച്ചിരുന്നു. ഇതും സാഹചര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്ക് നീക്കുന്ന സാഹചര്യമാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത്. ഇന്നലെ പോലീസുകാർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. പാറശ്ശാല പോലീസ് സ്റ്റേഷനിലെ 2 ASIമാർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരം ഫയർഫോഴ്സ് ആസ്ഥാനത്തെ ഒരു ഫയർമാനും രോഗം സ്ഥിരീകരിച്ചു. ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഗോപി, യെസ്, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു ജില്ലകളിലേക്ക്